പ്രകാശവേഗത കോൺസ്റ്റന്റ് ആണെന്ന പ്രസ്താവന നാം എപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അനുമാനം എല്ലാ സാഹചര്യങ്ങളിലും ശരിയാണോ? വെള്ളം, ഗ്ലാസ്, പ്ലാസ്റ്റിക് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേഗത വ്യത്യാസപ്പെടുമോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വേഗത വ്യത്യാസപ്പെടുന്നത്? ഈ വ്യതിയാനത്തിന് പിന്നിലെ തത്വം എന്താണ്? സാധാരണ ഭാഷയിൽ പ്രകാശം എന്നത് ഒരു ഫ്ലാഷ് ലൈറ്റിൽ നിന്ന് പുറത്തു വരുന്നതോ പ്രഭാതങ്ങളിൽ ആകാശത്തെ പ്രകാശിപ്പിക്കുന്നതോ ആണ്. എന്നാൽ ഫിസിക്സിൽ പ്രകാശം എന്നത് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും തരംഗ ദൈർഘ്യത്തിൻ്റെ വൈദ്യുത കാന്തിക ക്ഷേത്രത്തെ സൂചിപ്പിക്കുന്നു. അത് കണ്ണിന് ദൃശ്യമോ അദൃശ്യമോ ആണ്. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, എക്സറേസ്, ഗാമ റേസ് എന്നിങ്ങനെയുള്ള വിവിധ തരം വികിരണങ്ങളും പ്രകാശമായി കണക്കാക്കപ്പെടുന്നു. ദൃശ്യപ്രപഞ്ചത്തിൻ്റെ പരിധിയിൽ വരുന്ന ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ നിറങ്ങളുടെ സ്പെക്ട്രവും പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്. അങ്ങനെ പ്രകാശം ഒരു വൈദ്യുത മണ്ഡലമാണ്. അത് സ്ഥാനത്തിനും സമയത്തിനുമനുസരിച്ച് മാറുന്നു. പ്രകാശം ഒരു സെക്കൻഡിൽ ഏകദേശം 180,000 മൈൽ അല്ലെങ്കിൽ 300,000 കിലോമീറ്റർ എന്ന അവിശ്വസനീയമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇതിനർത്ഥം പ്രകാശം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ്. അതിന് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഭൂമിയെ 7.5 തവണ വലയം ചെയ്യാൻ സാധിക്കും. 1676 ഡാനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ഒലഫ് റോമർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം കണക്കാക്കി. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ ദൂരത്തെ ആശ്രയിച്ച് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ ഗ്രഹണ സമയങ്ങളിലെ വ്യത്യാസങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ 2.14 മീറ്റർ, അതായത് 300,000 ഏകദേശം 3/2 അദ്ദേഹം കണക്കാക്കി. ഏകദേശം 350 വർഷം മുമ്പുള്ള ഒരു വലിയ നേട്ടം തന്നെയായിരുന്നു ഇത്. ഭൂമിയിലെ പ്രകാശവേഗത ആദ്യമായി അളക്കുന്നത് ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ അർമാൻഡ് വിസോ ആണ്. ഒരു സ്പിന്നിംഗ് ഗിയർ, ബ്രൈറ്റ് ലൈറ്റ്, ഒരു കണ്ണാടി എന്നിവ ഉപയോഗിച്ച് അദ്ദേഹം പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ 315,000 മീറ്റർ, ഏകദേശം 5% കൃത്യതയോടെ കണക്കാക്കി. അങ്ങനെ കൂടുതൽ പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞരെ പ്രകാശം അളക്കുന്നതിലെ കൃത്യതയിലേക്ക് നയിച്ചു. 1866 അവസാനത്തിൽ ഭൗതിക ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പ്രകാശവേഗത കണക്കാക്കാൻ പ്രശസ്തമായിട്ടുള്ള സമവാക്യങ്ങൾ അവതരിപ്പിച്ചു. ഈ സമവാക്യങ്ങൾ ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് നൽകുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യത്യസ്ത വസ്തുക്കളിൽ പ്രകാശം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതും ഊന്നി പറയേണ്ട ഒരു കാര്യമാണ്. പ്രകാശത്തിൻ്റെ വേഗത വാക്യൂമിലാണ് ഏറ്റവും ഉയർന്നത്, അതായത് എംപ്റ്റി സ്പേസിൽ. ഗ്ലാസ്, വെള്ളം, പ്ലാസ്റ്റിക് തുടങ്ങിയ സുതാര്യമായ വസ്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ അത് മന്ദഗതിയിലാകുന്നു. പ്രകാശകിരണങ്ങൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അത് വളയുന്നു. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് അപവർത്തനം. ഈ ഒരു റിഫ്രാക്ഷൻ കാരണം സുതാര്യമായ ഒരു മാധ്യമത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത വളയുകയും കണ്ണുകൾക്ക് എളുപ്പത്തിൽ ദൃശ്യമാകുകയും ചെയ്യുന്നു. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, വേവ് ലെങ്ത്, വെലോസിറ്റി, ആംപ്ലിറ്റ്യൂഡ്, ഇവ പ്രകാശത്തിൻ്റെ 4 അടിസ്ഥാന ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ആ മെക്കാനിസത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഫ്രീക്വൻസി എന്നത് സെക്കൻഡിൽ ഓസിലേഷൻസിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം ആംപ്ലിറ്റ്യൂഡ് എന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. മാധ്യമത്തിനകത്തും പുറത്തും പ്രകാശം നിലനിൽക്കുന്നതിനാൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. വെലോസിറ്റി സ്ലോ ആവുകയാണെങ്കിൽ ഓരോ കാലയളവിലും വേവ്സ് ചെറിയ അളവിൽ മൂവ് ആവുന്നു. സെക്കൻഡിൽ സെയിം നമ്പർ ഓഫ് ഓസിലേഷൻസ് ഉണ്ടായിരിക്കുന്നതിനാൽ ഗ്ലാസിലോ വെള്ളത്തിലോ ആവുമ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം കുറയുന്നു. അപ്പോൾ പ്രകാശം വളയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളത്തിൽ അതിൻ്റെ വേഗത കുറയുന്നു എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് എന്ന്. ഈ മെക്കാനിസത്തെ നിരവധി വിശദീകരണങ്ങളുണ്ട് സൂചിപ്പിക്കാൻ. എന്നിരുന്നാലും ക്ലാസിക്കൽ ഫിസിക്സിലുള്ളത് വളരെ ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ക്ലോസ് ടു ആക്യുറസി എന്ന് തന്നെ നമുക്ക് പറയാം. ക്ലാസിക്കൽ ഫിസിക്സിൽ പ്രകാശത്തെ സ്ഥാനത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും മാറുന്ന ഒരു വൈദ്യുത മണ്ഡലമായി കണക്കാക്കുന്നു. പ്രകാശം എന്നത് വൈദ്യുത മണ്ഡലങ്ങളുടെ ഒരു മിശ്രിതമാണ്.
എല്ലാ വസ്തുക്കളും ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വൈദ്യുത ചാർജുള്ള ചലിക്കുന്ന കണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് വൈദ്യുത മണ്ഡലങ്ങളെ ചലിപ്പിക്കുന്നതിന് കാരണമാവുന്നു. ഇവിടെ രണ്ട് വൈദ്യുത മണ്ഡലങ്ങളുണ്ട്, ഒന്ന് ഇലക്ട്രോൺസും മറ്റൊന്ന് പ്രകാശരശ്മിയും. ഈ രണ്ട് വൈദ്യുത മണ്ഡലങ്ങളും ഒരു വസ്തുവിനുള്ളിൽ വ്യത്യസ്ത പ്രവേഗത്തിൽ നീങ്ങുമ്പോൾ വൈദ്യുത മണ്ഡലങ്ങളുടെ ആ ഒരു മിശ്രിതത്തിൻ്റെ സംയോജിത വേഗത പ്രകാശ വേഗതയേക്കാൾ കുറവായിരിക്കും. പ്രകാശത്തിലെ ഫോട്ടോണുകൾ ആഗിരണം ചെയ്യപ്പെടുകയും വീണ്ടും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇത് വേഗത കുറയുന്നതിന് കാരണമാവുന്നു. അതിനാലാണ് ശൂന്യതയിൽ പ്രകാശം വേഗത്തിൽ നീങ്ങുകയും ഏതെങ്കിലും മെറ്റീരിയൽസിലൂടെ സാവധാനത്തിൽ നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണം. ആറ്റങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും ഊർജ്ജ നിലകൾ വിപുലീകരിച്ച ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും വ്യത്യസ്തമാണ്. സുതാര്യമായ ദ്രാവകത്തിലൂടെ സഞ്ചരിക്കുന്ന ഫോട്ടോണുകൾ വ്യക്തിഗത ആറ്റങ്ങളെയോ ഇലക്ട്രോണുകളെയോ ബാധിക്കില്ല. എന്നാൽ ഫോട്ടോണിൻ്റെ വൈദ്യുത മണ്ഡലം പല ഇലക്ട്രോണുകളുടെയും ഊർജത്തെ ചലിപ്പിക്കുകയും മാറ്റുകയും ചെയ്യുന്നു. അതിനാൽ പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ പതുക്കെയാണ് മെറ്റീരിയൽസിലൂടെ സഞ്ചരിക്കുന്നത് എന്നാണ് നമുക്ക് നിഗമനം ചെയ്യാൻ സാധിക്കുന്നത്.